നമസ്കാരം. മതവിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുകയും അതേസമയം കല്ലിൽ പണിത കമ്മ്യൂണിസ്റ്റുകാരുടെ സ്മാരകത്തിൽ വേറൊരു ആശയം വിശ്വസിക്കുന്ന ഒരാൾ കയറിയാൽ അത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസ പ്രകാരം ആചാരലംഘനമാണെന്ന് കരുതുകയും ചെയ്യുന്ന നീച ചിന്തയാണ് ഇന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത്. എന്നാൽ ഇത് ഈ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ജിതിൻ കെ ജേക്കബ്. പ്രവൃത്തി കൊണ്ട് നിങ്ങൾ മതതീവ്രവാദികളെ പോലെ തന്നെയാണ് ഇടതുപക്ഷക്കാരെന്ന് പറയുകയാണ് അദ്ദേഹം. തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയായിരുന്നു ജിതിൻ ജേക്കബിന്റെ തുറന്ന പ്രതികരണം. നമുക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. ഭൗതികവാദം പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് കല്ലിൽ പണിത് വെച്ചതൊക്കെ കാണുമ്പോൾ വികാരം കൊള്ളുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് മതവിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുന്നതെന്ന് കൂടി പറയണമെന്നും അദ്ദേഹം ചോദിക്കുന്നു. കല്ലുകൊണ്ട് പണിത ഒരു സ്മാരകത്തിൽ വേറൊരാശയം വിശ്വസിക്കുന്ന ഒരാൾ കയറിയാൽ അത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസ പ്രകാരം ആചാരലംഘനമാണത്രേ. ഈ രക്തം തിളയ്ക്കാൻ വേണ്ടി അവിടെയുള്ളത് കല്ലുകൊണ്ട് നിർമ്മിച്ച സ്മാരകമല്ലേ, അതും വലിയ പഴക്കമൊന്നുമില്ലാത്ത നിർമ്മിതി. അതോ ഇനി കമ്മ്യൂണിസ്റ്റ് ആരാധനാലയങ്ങളിൽ ചെല്ലുന്ന എല്ലാവർക്കും രോഗശാന്തിയൊക്കെ പോലെ രക്തം തിളയ്ക്കുന്ന അനുഭവം ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിശ്വാസികൾക്കെതിരെയും ആചാരങ്ങൾക്കെതിരെയും കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ മതവിശ്വാസികൾ വികാര പ്രകടനവും രക്തം തിളയ്ക്കലുമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആചാരങ്ങൾക്കെതിരെയോ ആരാധനാലയങ്ങൾക്ക് നേരെയോ ആചാര്യന്മാർക്ക് നേരെയോ വിമർശനമുണ്ടായാൽ വികാരമുണ്ടാകുകയും രക്തം തിളയ്ക്കുകയും ചെയ്യും അത്രേ. എന്തൊരു ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക്. പ്രവൃത്തി കൊണ്ട് നിങ്ങൾ മതതീവ്രവാദികളെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി, ബാക്കിയുള്ള വിശ്വാസങ്ങളെല്ലാം തെറ്റാണെന്നാണ് ഈ അന്തം കമ്മികളുടെ വാദം. പാർട്ടിക്ക് തെറ്റുപറ്റില്ല, നേതാക്കന്മാരൊക്കെ പുണ്യവാളന്മാരാണ്. മതത്തെ വിമർശിച്ചാൽ കൈവെട്ടും, എങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സ്വത്തിനെ കുറിച്ച് ചോദിച്ചാൽ 51 വെട്ടി വെട്ടി കൊല്ലും. അത് നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. പിന്നെ എന്ത് വ്യത്യാസമാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്? മതവിശ്വാസികൾ ആരാധിക്കുന്നത് മനുഷ്യകുലത്തിന് ദ്രോഹം ചെയ്യാത്ത ദൈവങ്ങളെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരാധിക്കുന്നത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളിയ സ്റ്റാലിനെയും ലെനിനെയും മാവോയും ഒക്കെയാണ്. ആ നരഭോജികളുടെ ഫോട്ടോയാണ് ഇവിടുത്തെ പാർട്ടി ഓഫീസുകളിൽ മുഴുവനും നമ്മൾ കാണുന്നത്. മറ്റു നാടുകളിൽ ഇവരെ തുടിച്ചു നീക്കിയ ജനകീയ മുന്നേറ്റം ഇവിടെയും അതുതന്നെ സംഭവിക്കും. പക്ഷേ അതിന് തുടർഭരണം ഉണ്ടാകണമെന്ന് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ജിതിൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കിറ്റും പെൻഷനും കൊണ്ട് മാത്രം ജീവിക്കാനാകില്ല എന്ന അവസ്ഥ വരുന്ന കാലം എന്തായാലും അത്ര വിദൂരത്തൊന്നുമല്ല. അത്തരമൊരവസ്ഥ വരുമ്പോൾ ഇന്ന് ഇടതുപക്ഷം വേണമെന്ന് ആർപ്പുവിളിക്കുന്നവർ തന്നെ അവരെ വലിച്ചിറക്കി താഴെയിടും. ത്രിപുരയിലെ സംഭവം കേരളത്തിലും ആവർത്തിക്കുക തന്നെ ചെയ്യും. വെബ്ഡെസ്ക്, തത്വമീ ന്യൂസ്.